നമസ്കാരം. അസമിൽ കോൺഗ്രസിന് വീണ്ടും തിരിച്ചടി. രുക്ജ്യോതി കുർമി ജൂണിക്ക് പിന്നാലെ ഉത്തര അസമിൽ നിന്നുള്ള യുവ നേതാവും MLA-യുമായ സുശാന്ത ബോർഗോഹെയ്ൻ പാർട്ടി വിട്ടു. തേയിലത്തോട്ടം തൊഴിലാളി വിഭാഗത്തിൽ നിന്നുള്ള നേതാവുമായിരുന്ന രുക്ജ്യോതി കുർമി ജൂണിക്ക് പിന്നാലെ ഉത്തര അസമിൽ നിന്നുള്ള സുശാന്ത പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെച്ചത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. കോൺഗ്രസിൽ നിന്നും വലിയ നേതാക്കന്മാരുടെ പടിയിറക്കം കോൺഗ്രസിനെ പടുകുഴിയിൽ വീഴ്ത്തും. പാർട്ടിക്കുള്ളിലെ രാഷ്ട്രീയ അന്തരീക്ഷം ശരിയല്ലെന്ന് ആരോപിച്ചാണ് കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അദ്ദേഹം രാജിവെച്ചത്. ഇന്ന് വൈകിട്ടോടെ അദ്ദേഹം BJP-യിൽ ചേരുമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അസമിലെ തോറ സീറ്റിൽ മത്സരിച്ച് നിയമസഭയിലെത്തിയ MLA-യാണ് സുശാന്ത. സ്പീക്കർ അദ്ദേഹത്തിന്റെ രാജി സ്വീകരിച്ചിട്ടുണ്ട്. ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ സംസ്ഥാനത്ത് അധികാരമേറ്റതിനു ശേഷം കോൺഗ്രസിൽ നിന്ന് പാർട്ടി വിടുന്ന രണ്ടാമത്തെ അസം MLA-യാണ് ബോർഗോഹെയ്ൻ. നേരത്തെ ടി ഡ്രൈവ് സമുദായത്തിൽ നിന്നുള്ള ഏക കോൺഗ്രസ് MLA ആയിരുന്ന രൂപജ്യോതി കുർമി ജൂണിൽ നിയമസഭാംഗത്വം രാജിവെച്ച് BJP-യിൽ ചേർന്നത് വലിയ വാർത്തയായിരുന്നു. അസം കോൺഗ്രസിലെ നിലവിലെ സാഹചര്യമാണ് വേദനാജനകമായ തീരുമാനമെടുക്കാൻ തന്നെ നിർബന്ധിതനാക്കിയതെന്ന് സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ ഭൂപൻ ബോറയ്ക്ക് അയച്ച രാജിക്കത്തിൽ സുശാന്ത ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്ത് പാർട്ടിയുടെ പ്രസക്തി കണക്കിലെടുത്ത് തുടരാൻ താൻ ശ്രമിച്ചിരുന്നു. നിർഭാഗ്യവശാൽ എല്ലാ ശ്രമങ്ങളും വ്യർത്ഥമായി. അതുകൊണ്ടാണ് അന്തിമ തീരുമാനമെടുക്കാൻ തന്നെ പ്രേരിപ്പിച്ചത്. തന്റെ ഭാഗത്തു നിന്നുണ്ടായ വേദനാജനകമായ നീക്കത്തിന്റെ കൃത്യമായ കാരണങ്ങൾ സംസ്ഥാനത്തെയും കേന്ദ്രത്തിലെയും പാർട്ടിയുടെ മുതിർന്ന നേതൃത്വത്തെ ഇതിനകം അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് അദ്ദേഹം കത്തിൽ പറഞ്ഞത്. ബോർഗോഹെയ്ൻ കൂടി പുറത്തു പോയതോടെ 126 അംഗ നിയമസഭയിലെ കോൺഗ്രസ് പ്രാതിനിധ്യം ഈ വർഷം ആദ്യം നടന്ന തെരഞ്ഞെടുപ്പിൽ നേടിയ 29 സീറ്റുകളിൽ നിന്ന് 27 കുറഞ്ഞു. സുശാന്ത് 2049 വോട്ടിനാണ് കുശാൽ ധവാരിയെ പരാജയപ്പെടുത്തി നിയമസഭയിലെത്തിയത്. സുശാന്ത് 47,949 വോട്ടുകൾ നേടിയപ്പോൾ BJP-യുടെ ധവാരിക്ക് 45,900 വോട്ടുകളാണ് നേടാനായത്. സുശാന്ത് പുറത്തുപോയതോടെ 126 അംഗ നിയമസഭയിലെ കോൺഗ്രസ് പ്രാതിനിധ്യം ഈ വർഷം ആദ്യം നടന്ന തെരഞ്ഞെടുപ്പിൽ നേടിയ 29 സീറ്റുകളിൽ നിന്ന് 27 കുറഞ്ഞത് കോൺഗ്രസിന് ഒരു വെല്ലുവിളിയാണ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.